യാത്രാ ദുരിതം സമ്മാനിച്ച് ഉപ്പുതറ ലോൺഡ്രി പാത. കുണ്ടും കുഴിയും വെള്ളക്കെട്ടുമായി കിടക്കുന്ന പാത വാഹനയാത്രക്കാർക്കും കാൽനട യാത്രികർക്കും വലിയ യാത്രാ ദുരിതം സമ്മാനിക്കുന്നു. ഉടനടി പാതയുടെ നവീകരണം നടക്കുമെന്നാണ് പഞ്ചായത്ത് അധികൃതർ നൽകുന്ന വിശദീകരണം. എന്നാൽ അത്രയും നാൾ ദുരിതബാധയിലൂടെ തന്നെ വേണം വിദ്യാർത്ഥികൾ അടക്കം കടന്നുപോകാൻ. തോട്ടം മേഖലയിലൂടെ ഉപ്പുതറയും ഏലപ്പാറയും ബന്ധിപ്പിക്കുന്ന പാത MB ഫണ്ട് ഉപയോഗിച്ച് വർഷങ്ങൾക്ക് മുമ്പ് നവീകരണം നടത്തിയിരുന്നു. ആധുനിക നിലവാരത്തിലാണ് പാതയുടെ നവീകരണം സാധ്യമായത്. എന്നാൽ എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായ പിഴവിൽ പാതയുടെ നിർമ്മാണം ലോണ്ടറി ഫാക്ടറി പണിക്ക് സമീപം നിലച്ചു. തുടർന്ന് 3 കിലോമീറ്ററോളം പാതയിൽ യാത്ര തീർത്തും ദുഷ്കരമായി മാറി. അടുത്തിടെ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച പാതയുടെ കുറച്ച് ഭാഗം പണി നടത്തിയെങ്കിലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ടാർഗറ്റ് പൊളിച്ചു തുടങ്ങി. ഒപ്പം പാതയുടെ 1.5 കിലോമീറ്ററോളം ദൂരം ഇന്നും ദുർഘടമായി തുടരുകയാണ്. കൂടുതൽ വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന ഒരു വഴി, കാപ്പിപ്പതാൽ തുടങ്ങിയുള്ള സ്കൂളുകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ, സെന്റ് ഫിലോമിനാസിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ, ഇവരൊക്കെ സഞ്ചരിക്കുന്ന ഈ വഴി ഡിപ്പാർട്ട്മെന്റിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ഒക്കെ തികഞ്ഞ അനാസ്ഥയാണ് ഈ റോഡിന്റെ ഈ അവികസിതമായ ഈ അവസ്ഥ. സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ള കാൽനട യാത്രികരാണ് ഏറെ ദുരിതം അനുഭവിക്കുന്നത്. റോഡിൽ പലയിടങ്ങളിലും വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ കാൽനട യാത്രക്കാർ വളരെ ദുസ്സഹമായാണ് സഞ്ചരിക്കുന്നത്. അതേസമയം ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും ഉടൻ പാതയുടെ നിർമ്മാണം നടക്കുമെന്നുമാണ് പഞ്ചായത്ത് അധികൃതർ നൽകുന്ന വിശദീകരണം. എന്നാൽ ഈ വാക്കുകൾ നാളുകളെ കേൾക്കുന്നതല്ലാതെ നടപടികളിലേക്ക് നീങ്ങുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കും ഏലപ്പാറയിലേക്കും അടക്കം എളുപ്പമാർഗത്തിൽ ചെലവുന്ന പാതയുടെ ദുർഘടാവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.